ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് കൊച്ചുപ്രേമൻ ആമുഖങ്ങൾക്കപ്പുറം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പകർന്നാടിയ നടൻ കൊച്ചുപ്രേമൻ മനസ്സ് തുറക്കുന്നു കൊച്ചുപ്രേമൻ മനസ്സ് തുറക്കുമ്പോൾ കൊച്ചുപ്രേമന്റെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ കൊച്ചു കൊച്ച് കുസൃതികൾ എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തുന്നു കൊച്ചുപ്രേമന്റെ വാക്കുകളിലേക്ക് നമസ്കാരം നമസ്കാരം ജേസിയുടെ സിനിമയിലൂടെ തുടക്കം പിന്നീട് നിരവധി 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 സിനിമകൾ ജയറാമിന്റെയും ദിലീപിന്റെയും സിനിമകളിൽ അവിഭാജ്യകണല്ലോ ഇപ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രൈസ്റ്റിലും ആറാട്ടിലും എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾ കൂടുതലായി ചേട്ടന് കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ സിനിമകളിൽ അഭിനയിക്കണമെന്ന് വളരെ മോഹമുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു എന്നുള്ളതല്ല അതെ പിന്നീട് വരുന്നതെല്ലാം നമ്മൾ ആരെയും കഴുത്താനോ പൂഴുത്താനോ ഇല്ലാതെ തന്നെ നേരിട്ട് പറയാണ് നമുക്ക് ഈ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളിൽ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു പടം മാത്രമേ പ്രതീക്ഷിച്ചിരിക്കാനുള്ളൂ അതെ 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 അവരുടെ ഡേറ്റും അവരുടെ കാര്യങ്ങളുമൊക്കെ നോക്കി ഇരിക്കാനേ സമയമുള്ളൂ നമ്മൾ ആദ്യം ഈ വരവിന് സിനിമയിലേക്ക് വരാനുള്ള വരവിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കും പക്ഷേ ഈ കുറച്ച് നമ്മൾ സിനിമയ്ക്ക് ആവശ്യമാണ് എന്ന് തോന്നിയതിന് ശേഷം നമുക്ക് നമ്മുടെ ജീവിതവും കൂടെ കരിപിടിപ്പിക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സിനിമകൾ ചെയ്യാനുള്ള വെമ്പലുണ്ട് അപ്പോൾ അതിപ്പോൾ സൂപ്പർ സ്റ്റാറുകൾ തന്നെ വേണമെന്നില്ല നമ്മളുടെ സാന്നിധ്യം അറിയിക്കാൻ നമ്മളെന്താണെന്നുള്ളത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ പഴങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പായതുകൊണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ പടം പ്രതീക്ഷിച്ചിരിക്കാറില്ല വരുന്ന പടങ്ങൾ അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഇവരുടെ പടങ്ങളൊക്കെ കുറഞ്ഞു വന്നതെന്നാണ് അല്ലാതെ വിളിക്കാത്തത് കൊണ്ട് പല പടങ്ങളിലും വിളിച്ചിട്ട് നമ്മൾ വേറെ പടങ്ങളിലേക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം മിക്കവാറും പടങ്ങളിൽ വരാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പടമൊക്കെ ഞങ്ങളും തമ്മിലുള്ള ബന്ധം പലർക്കും അറിയാമെന്നുള്ള കാര്യമാണ് അടുത്ത ബന്ധമുള്ള ആൾ ആൾക്കാരാണ് ഈ സിനിമാ രംഗത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് വിളിക്കുക വിളിച്ചിട്ട് റോളില്ലെന്ന് പറയുക അപമാനത്തിൻ്റെതായ ഒരു നിമിഷം അങ്ങനെയുള്ള നിമിഷങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ നിരവധി തവണ നിരവധി നിരവധി അടുത്ത കാലത്തും ഏറ്റവും വേദനിച്ച നിമിഷം എന്ന് പറഞ്ഞാല് ഈ ഒരു നടൻ ആരുടെ പേര് പറയുന്നുണ്ട് ആ നടൻ പോലെ നമ്മൾ ഇങ്ങോട്ടൊക്കെ സഹായിച്ചൊക്കെ സിനിമയിലൊക്കെ വന്നിട്ടുള്ളൊരു നടനാണ് അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം വലിയ ലെവലിലൊക്കെ എത്തിയതിന് ശേഷം വിളിച്ചിട്ട് നമുക്ക് ഒരു എന്റെ എന്റെ സിനിമയിൽ ഒരു വേഷമുണ്ട് അത് റേമൻ ചെയ്യണം ഡേറ്റ് വരെ പറഞ്ഞ് മാറിയിട്ട് സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റ് എടുത്തപ്പോൾ അതിനെ പറ്റി ഒരു അറിയിപ്പുമില്ല ആ സിനി പുള്ളി വിളിച്ച് പറഞ്ഞ സിനിമയല്ലേ അതുകൊണ്ട് നമുക്ക് ആ പുള്ളിയുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സിനിമ എടുക്കാം എന്ന് പ്രതീക്ഷിച്ചിരിക്കും ഈ സിനിമയിൽ അവസരമില്ലാതെയും ഞാൻ അറിയാതെ അവസരമില്ലാതെ വരികയും ഈ മറ്റ് സിനിമകൾ ചെയ്യാൻ ഒക്കാതെയും വന്നൊരു അവസരം അങ്ങനെ നിരവധി അവസരങ്ങൾ ഉണ്ട് 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 പൊതുവേ പൊട്ടിത്തെറിക്കാത്ത ഒരാളാണ് ചേട്ടൻ ആരോടും കോപ കോപത്തോടു കൂടി പെരുമാറാറില്ല എന്തോ കാര്യത്തിന് പൊട്ടിത്തെറിച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ സിനിമയിൽ പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെറുതായിട്ട് ഇതുപോലെ പൊട്ടിത്തെറിക്കേണ്ടതിനെയൊക്കെ വളരെ ചെറുതാക്കി ലഘുവാക്കി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും നമ്മുടെ അനുഭവം നമ്മുടെ സങ്കടങ്ങൾ അവരോട് പറഞ്ഞത് എന്നെ ഇനി എന്നോട് കാണിച്ചത് പോട്ടെ വേറെ ആരോട് ഇതുപോലെ കാണിക്കരുതെന്നുള്ള ലഘൂകരിച്ച് പറഞ്ഞു പോകണം ആരോടും പൂട്ടിത്തെറിച്ചിട്ടൊന്നും കാര്യമില്ല പിന്നെ അതിൻ്റെ അതിൻ്റെ പുറത്ത് പ്രതികാര വാഞ്ചകളിലൊക്കെ പച്ച പുലർത്തി പിന്നെ നമുക്ക് തീരപ്പളമില്ലാതാക്കുന്ന പരിപാടികളൊക്കെ ചിലപ്പോൾ വന്നേക്കാം അതെ അതെ അതുകൊണ്ട് നമ്മളിന്തിനാ ആരോടും നമുക്ക് നമ്മുടെ ജീവിതം ഇതായത് നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ വന്നാൽ പോലും നമ്മൾ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് അല്ലാതെ രക്ഷയില്ല കീഴ്വഴക്കങ്ങൾ എങ്ങനെയാണ് മലയാള സിനിമയുടെ ഹാസ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ ജഗതിക്ക് മുമ്പും ജഗതിക്ക് ശേഷവും എന്ന് നമുക്ക് എഴുതാൻ പറ്റും ഹാസ്യ ചരിത്രം എഴുതുന്ന ഒരു ഗവേഷകൻ ജഗതിയുടെ വിടവ് ചേട്ടൻ എങ്ങനെ കാണുന്നു മലയാള സിനിമയിൽ തീർച്ചയായിട്ടും അതൊരു വലിയൊരു വിടവ് തന്നെയാണ് പിന്നെ എൻ എസ് കൃഷ്ണൻ അങ്ങനെ തുടങ്ങിയ ആൾക്കാരിൽ തുടങ്ങിയ നമ്മുടെ പാരമ്പര്യമാണ് അതെ അടൂർ അടൂർഭാസി എന്നുള്ള മഹാനായ നടൻ അവരൊക്കെ പോകുമ്പോൾ നമുക്ക് അടുത്ത ഒരാൾ ഇല്ല ഇതെങ്ങനെ നമ്മൾ സഹിക്കും അടൂർഭാസിയുടെയും ബഹദൂറിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ ഈ തമാശയ്ക്ക് വേണ്ടിയിട്ട് ആരും മലയാള സിനിമയിലുണ്ട് അത് എന്ന് നമ്മൾ ചിന്തിച്ചു പോയ കാലഘട്ടം പക്ഷേ സിനിമയിൽ ജഗതിയെ പോലുള്ള ഇപ്പോൾ കുരോട്ടമ്പപ്പു പരുമാള ആരോ ആലുമൂടൻ തുടങ്ങിയ നിരവധി പേര് വന്നു അപ്പോൾ ആ വിടവങ്ങ് നികത്തിപ്പോയി പക്ഷെ ഇതുവരെ ഇപ്പം ജഗതിയുടെ വേർപാടെന്ന് പറയുന്നത് ഇതുവരെ അത് നികത്താനായിട്ടൊരാളും വന്നിട്ടില്ല എന്നുള്ളതാണ് അതെ അതെ ആ പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അത് നികത്താനായിട്ടൊരാൾ വന്നില്ല എങ്കിലും ആ കുറവ് ഇല്ലാതെ തോന്നുന്നില്ല കാരണം നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചുള്ള ഹാസ്യനടന്മാരുമായിട്ടുള്ള ഹാസ്യനടന്മാരുടെ ഒരു സമ്പന്നമാണ് നമ്മുടെ മലയാള സിനിമ ഹാസ്യ ഹാസ്യനടന്മാരെന്ന് ഞാൻ എടുത്ത് പറയുക അവരുടേതൊക്കെയുള്ള പ്രകടനങ്ങൾ ഓരോരുത്തർക്കും ഓരോ അവരുടേതായിട്ടുള്ള രീതികളുണ്ട് അതുകൊണ്ട് ജഗതി ചേട്ടൻ ഇപ്പോൾ ഇല്ലാതെ വന്നപ്പോൾ ട്രാക്ക് മാറി എന്നുള്ളതാണ് പക്ഷേ ജഗതിയുടെ സ്ഥാനത്തേക്ക് ആർക്കും വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഈ മലയാളത്തിലെ രണ്ട് മഹാ മമ്മൂട്ടി മോഹൻലാൽ മലയാളത്തിലെ മലയാളത്തിലെ സിനിമയിലെ ധൈര്യമായിട്ട് പറയാം ധൈര്യമായി പറയാവുന്ന രണ്ട് മഹാ ഈ മഹാ ആരുടെ അഭിനയ ശൈലിയാണ് ഉദാത്തം അല്പം എല്ലാവരോടും നിങ്ങൾ ചോദിക്കുന്ന ഒരു വരയ്ക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നടനോട് ചോദിക്കുമ്പോൾ അയാൾ തീരെ വലഞ്ഞു പോകും അതെ അതെ പക്ഷെ എങ്കിൽ തന്നെ നമ്മളൊരു സത്യം മനസ്സിലാക്കാൻ രണ്ടുപേരും അത്യുന്നത നടന്മാര് തന്നെയാണെങ്കിൽ തന്നെയും കൂടുതൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടു പോകുന്നത് മോഹൻലാലിൻ്റെ കൂടെ ആയിരിക്കും കാരണം അദ്ദേഹം ഏതൊരു വേഷവും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ആളാണ് പിന്നെ പെരുമാറ്റം മോന്ന് വെച്ച് മമ്മൊക്കെ മോശം എന്നല്ല പറയുന്നത് പക്ഷേ ചോദിക്കുന്ന കൊച്ചുകുട്ടികളെ ചോദിക്കുമ്പോഴും ആരും എൻ്റെ മമ്മക്കാരും തള്ളി പറയുന്നില്ല എങ്കിൽ തന്നെ മോഹൻലാൽ ഈ ഞാൻ പറയുന്നത് പോലെ തന്നെ തന്നെയാണ് എല്ലാവർക്കും പറയുന്നത് അത് ഈ നടനും നടക്കും വലഞ്ഞു പോകുന്ന ഒരു ചോദ്യം തന്നെയാണ് അതെ അതുകൊണ്ട് നമ്മൾ വലഞ്ഞു പോകുന്നു അപ്പോൾ ആരും രണ്ടുപേരും തൊലീര് തന്നെയാണ് അതിന് ഒരു വ്യത്യാസമില്ല പണ്ട് പ്രേമനസീറിന്റെ കാലത്ത് നടീ നടന്മാരെല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും നസീർ സാർ തരികയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു സുവർണ്ണ കാലം ഇന്ന് നടന്മാരെല്ലാം കാരില്ല ഈ സാഹചര്യം ചേട്ടനെ പോലുള്ളവരെങ്ങനെ ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിനോട് നമുക്ക് അങ്ങ് പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരോടും പറയാനൊക്കില്ല നിങ്ങൾ കാര്യം വേണ്ടിയിരുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങളേലെങ്കിൽ മലച്ചോട്ട് പോയിരുന്ന് കഴിക്കുക എനിക്ക് എൻ്റെതായിട്ടുള്ള പവറും കാര്യങ്ങളും കാര്യങ്ങളും ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിക്കുമെന്നുള്ളൊരു ഭാവം ഉള്ളിലുള്ളത് കൊണ്ടാണ് അവർ അവളെ ഇരിക്കുന്നു നമ്മളെന്തിനാണ് അത് ജീവിക്കൊള്ളാൻ നമ്മൾ നമ്മളെങ്ങനെയാണോ വന്നത് നമ്മളേതാണ് ആ രീതിയിൽ ജീവിച്ചത് അതുപോലെ നമ്മൾ ഇപ്പോൾ അവരുടെ കൂടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മൾ ഞാൻ മിക്കവാറും സെറ്റുകളിൽ യൂണിറ്റ് അംഗങ്ങളുടെ കൂടെയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് പിന്നെ മനഃപ്പൂർവം ഇവർ പ്രൊഡക്ഷൻ്റെ പിള്ളേർ പറയും ചേട്ട ചേട്ടനുള്ള ഫുഡ് കാരമായി ആ എന്ന് പറയുമ്പോൾ അവരായിട്ട് വലിക്കണ്ട വലയ്ക്കേണ്ടത് പിന്നെ അവര കൊണ്ടുവച്ച സാധനം എടുത്തുണ്ട് ഇനി വരണം അതുകൊണ്ട് വലിക്കണ്ടെന്ന കരുതി പലപ്പോഴും നമ്മൾ ഇപ്പോൾ അവിടെ പോയി കഴിക്കാറുണ്ട് പിന്നെ ചില ഇടങ്ങൾ നമ്മൾ കൂട്ടുകിടക്കുന്ന ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കാം അവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യക്കുറവ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത് ഈ അടുത്ത കാലഘട്ടം ആയതുകൊണ്ട് ഈ കാരവാനൊക്കെ വന്ന കഴിക്കും തന്നെ ഒക്കെ കാരണം ഈ ന്യൂജൻ സിനിമയുടെ ഭാഗമാണ് ചേട്ടാ സിനിമകൾ വളരെ ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തു ഈ ന്യൂജൻ സിനിമയെ പറ്റി പറയുമ്പോൾ പൊതുവെ പറയുന്ന ഈ പിള്ളേർ ഭയങ്കര ലഹരിക്ക് അടിമകളാണെന്നാണ് സ്റ്റാമ്പ് എൽ എഫ് ഡി കൊക്കൈൻ തുടങ്ങിയ പല വിധത്തിലുള്ള ലഹരികൾ ഇത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ സത്യമാണോ കാരണം നമ്മളെല്ലാവരും മദ്യപിക്കാറുണ്ട് ചേട്ടനടക്കമുള്ള എല്ലാം മദ്യപിക്കുന്ന ഒരു ഇതാണ് പക്ഷെ അതിലെല്ലാം ഉപരിയായി പുതിയ പുതിയ ലഹരികൾ തേടി പുതിയ പയ്യന്മാർ പോകുന്നു എന്നൊരു ആരോപണം ഷൈനീകം പ്രശ്നത്തിൽ വന്നതാണ് ആ ആരോപണങ്ങൾ പക്ഷേ എനിക്ക് ദൃഷ്ടാന്തമായിട്ട് ഒന്നും തോന്നിട്ടില്ല കാരണം ഞാൻ ഇവരുമായിട്ട് സഹകരിക്കുമ്പോൾ അവർ എനിക്ക് തരുന്ന ഒരു ബഹുമാനവും കാര്യങ്ങളും ഒക്കെ വെച്ച് ഒരിക്കലും എൻ്റെ മുമ്പ് വെച്ച് ലഹരി ഉപയോഗിക്കാനോ ലഹരി ഉപയോഗിച്ചതിന് ശേഷമുള്ള പ്രകടനങ്ങൾ കാട്ടാനോ ഒന്നും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്കത് തീർത്തും പറയാനൊക്കെ ഉണ്ടാവാം ഇല്ല പിന്നെ പിന്നെയെന്ന് വെച്ചാൽ കൂടുതൽ ഈ പ്രചരണങ്ങളാണ് ഇവരുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നു കാരണം ഇന്നലെ വന്ന പിള്ളേരൊക്കെ അടിച്ച് കയറി ഉഗ്രം പടങ്ങളൊക്കെ ചെയ്ത് ഉഗ്രം കഴിവുകളൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കതിന് കഴിയുന്നില്ല എന്നുള്ള ഒന്ന് വിചാരിക്കുന്നവരുടെ കയ്യിൽ നിന്നാണ് ഈ ഇത്തരം ഈ വർത്തമാനങ്ങൾ കയറി വരികയും ആ അവൻ ഇപ്പം കഞ്ചാവിൻ്റെ ആളാണ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവനെ ഒന്ന് നികഴ്ത്തുകാൻ ശ്രമിക്കുന്ന ചില ഘടകങ്ങളുണ്ട് പക്ഷേ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാം ഉണ്ടാവാം ആരും ഈ നിമിഷം വരും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും ഒരുപോലെ എന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ടുണ്ട് പഴയ ആൾക്കാരുടെ സിനിമയിലും പുതിയ ആൾക്കാരുടെ സിനിമയിലും ഒരുപോലെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപോലെ വർക്ക് ചെയ്യുന്ന ആളാണ് അതെ എന്നാൽ പഴയ ആൾക്കാരുടെ ആ കാലഘട്ടം അനുസരിച്ചിട്ടുള്ള മദ്യവും ഉള്ള ലഹരികൾ അന്ന് അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ ഇന്നും ചെറുപ്പക്കാർ വന്നപ്പോൾ ഇന്നും അവർ കൂടുതൽ സ്വതന്ത്രരായിട്ടുള്ള ആയ എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അവരങ്ങനെയൊക്കെ ചെയ്യുന്നു പണ്ടും ഇതൊക്കെ ഉണ്ടായിട്ട് എന്നിട്ടും തരണം നമ്മളൊക്കെ അതൊക്കെ അതൊക്കെ നമ്മളെന്തിനാണ് അവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരുന്നുണ്ടോ അതെ അത് മാത്രം നമ്മൾ നോക്കിയാൽ അവര് ഇഷ്ടമുള്ളവരോട് ചോദിക്കട്ടെ പക്ഷേ ആ സിനിമയെ ബാധിക്കരുത് ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്ന ടെക്നീഷ്യൻസിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ അവർക്ക് എന്തുമാകാം അതൊക്കെ നിയന്ത്രിക്കാനും എടുക്കാനും ഇവിടെ സർക്കാരുണ്ട് അല്ലെങ്കിൽ നിയമപാലകരുണ്ട് അതൊക്കെ എന്താണെന്നുള്ളത് തീരുമാനിക്കാം അതൊന്നും നമ്മൾ അതിലോട്ട് കൈകടത്തിൻ്റെ കാര്യമേ ഇല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ പ്രചുര പ്രചാരം സൃഷ്ടിക്കുന്ന സംഭവമാണ് ജീവിതം ആഘോഷമാക്കുന്ന ജീവിതത്തെ മറ്റൊരു ആഘോഷ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രേമൻചേട്ടൻ അല്പസല്പം വെച്ച് ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് മദ്യത്തിന്റെ ഒരു രസത്തിൽ ഇരിക്കുന്ന നിൽക്കുന്ന കൊച്ചുപ്രേമഞ്ചേട്ടൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു മദ്യപാനം നിർത്തി തോന്നുന്നു അമേരിക്കയിൽ വെച്ചാണ് നിർത്തിയത് നിർത്തിയത് അതൊരു പത്ത് പതിമൂന്ന് വർഷമായി നിർത്തിയത് മദ്യപാനം ഈ ഏതൊക്കെ പ്രശസ്തരായിട്ട് മദ്യപിച്ചിട്ടുണ്ട് അന്ന സിനിമയിൽ ഉണ്ടായി മോഹൻലാൽ മോഹൻലാലടം മോഹൻലാൽ മോഹൻലാലിനോട് മദ്യപിച്ചിട്ടില്ല ആ കാലഘട്ടത്തിലുള്ള നമ്മളവിടെ ക്യാമ്പ് ചെയ്യുന്നു അവിടെ താമസിക്കുന്ന ആർട്ടിസ്റ്റുകളുമായിട്ടൊക്കെ മദ്യപാനം നടത്തിയിട്ടുള്ള കൂട്ടത്തിലാണ് പിന്നെ ഈ മദ്യപാനി മദ്യപാനി എന്ന് പറഞ്ഞ എനിക്ക് ഒരു രണ്ട് രണ്ട് പെഗും അതി ഞാൻ നല്ല ഫിറ്റായി കൊച്ചു ശരീരത്തിനകത്ത് രണ്ട് എന്ന് പറയുന്ന മൂക്കിന്റെ എവിടെ എത്തും അതുകൊണ്ട് ആണ് പെട്ടെന്ന് ഫിറ്റായി പോകുന്നത് അപ്പൊ ആ ഫിറ്റായി കഴിഞ്ഞാൽ പിന്നെ പലരും പല സ്വഭാവമാണ് ചിലര് സൈലന്റ് ആവും അതെ അതെ ചിലര് വാചം അടിക്കും തൊട്ട് മുമ്പ് എന്താണോ സംസാരിച്ചത് അതിനെ പിടിച്ചങ്ങ് പോവും അപ്പൊ അതിനെപ്പറ്റി പെൺവിഷയമാണെങ്കിൽ തന്നെ എങ്കിൽ പെൺവിഷയത്തെ പിടിച്ചു രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയത്തെ പിടിച്ചങ്ങ് പോകും അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് വായു കൊച്ചുറിയാഴ്ച വീറ്റെ ഭയങ്കര പ്രശ്നം എന്നൊക്കെ പറഞ്ഞു എന്നാ എന്നെക്കാളും മൂക്ക് ഒരു ഫുൾ ബോട്ടിലൊക്കെ അടിച്ചോണ്ടിരിക്കുന്നതിനാണ് കൂടെ നിൽക്കുന്നത് അവര് മാന്യമായിട്ട് കുടിച്ചോണ്ട് നിൽക്കുന്നു അതെ അതെ നമ്മൾ ഈ രണ്ട് വെക്കുക മൂക്കിന്റെ അറ്റത്ത് വരെ തീട്ട് കടന്ന് കാണിക്കുന്നത് അതുകൊണ്ടാണ് പ്രചുര പ്രചാരണം എന്നെ എന്നിൽ വന്നു ചേർന്നത് ഒരുപാട് വേഷങ്ങൾ അവതരിപ്പിച്ചത് ഒരുപാട് വേഷങ്ങൾ അല്ലാതെ പക്ഷേ നല്ല വേഷങ്ങൾ വ്യത്യസ്തമായ വേഷങ്ങൾ പ്രേമചട്ടനെ തേടി വലുതായിട്ട് എത്തിയിട്ടില്ല എത്തിയിട്ടില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്ന വേഷങ്ങൾ ഏതൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇനിയിപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഏത് വേഷം കിട്ടിയാലും ചെയ്യണം എന്നുള്ളതാണ് എങ്കിലും പഴയ ഒരു നമ്മുടെ പുരാണത്തിലെ ശകുനിടെ വേഷം പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കാലത്തിന് മുമ്പ് കുറേ കൂടെ ചെറുപ്പമായി എങ്ങനായിരുന്നപ്പോൾ നമ്മളത് ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ചെറുപ്പം ആ ഏജ് ശബുനിയുടെ ആ പ്രായവും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ തോന്നില്ല അത് ആരാഗ്രഹമായിരുന്നു ചെയ്യണമെന്ന് ഇപ്പോൾ കിട്ടിയാലും മേക്കപ്പിലൊക്കെ മാറ്റം വരുത്തി ചെയ്യാമെങ്കിൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതെ ചെയ്യാൻ ഇപ്പോഴും തയ്യാറ് തന്നെയാണ് അങ്ങനെയുള്ള വേഷങ്ങളൊക്കെ ഒട്ടുമിക്ക വേഷങ്ങളും തമാശയിലൂടെ ആണെങ്കിൽ ഒട്ടുമിക്ക ഡോക്ടറായിരുന്നാലും വക്കീലായിരുന്നാലും വേലക്കാരനായിരുന്നാലും രാജാവായിരുന്നാലും ഒക്കെ ചെയ്തു കഴിഞ്ഞു അതെ അതെ അതുകൊണ്ട് ഇനി അങ്ങനെ ആഗ്രഹമില്ല ഇത് ജീവിതോപാധിയായിട്ട് കണ്ടെത്തിയത് കൊണ്ട് ഇത് തന്നെ മറ്റു അലച്ചിലൊന്നും കൂടാതെ അങ്ങ് ജീവിത അവസാനം വരെ ഇത് തന്നെ തുടരണം എന്നുള്ളത് കൊണ്ട് വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല ആഗ്രഹങ്ങളൊന്നും പിള്ളേർ ചോദിക്കാറില്ല അതങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുകയാണ് വിചാരിക്കും നിരവധി വേഷങ്ങൾ കൊച്ചിപ്രമചേനൊക്കെ തേടി ഇനിയും എത്തട്ടെ ഞങ്ങളോടൊപ്പം ഇതുവരെ പിന്നെ പറയാതിരിക്കാനൊക്കത്തില്ല എനിക്ക് എന്റെ ഈ വേഷങ്ങൾ വെറൈറ്റി വേഷങ്ങൾ ചെയ്ത് തമാശയിൽ നിന്ന് മാറ്റി ചെയ്ത ഗുരുവിന്റെ വേഷം ഗുരുവിൻ്റെ വേഷം അതെ അതെ ആ മുഖ്യ മുഖ്യപുരോഹിതന്റെ വേഷം ഭയങ്കര ഒരു വില്ലൻ വേഷം അതാണ് മോഹൻലാലിൻ്റെ കൂടെ ചെയ്ത് നമ്മൾ ആദ്യത്തെ വേഷം അത് ഗംഭീര ആയിട്ട് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റിയ രാജീവ് രഞ്ജനിൻ്റെ അഭിപ്രായത്തിൽ പലരെയും അദ്ദേഹം കണ്ടിട്ടും ഇങ്ങനെ ഒരു മുഖം കണ്ടത് എന്നിലാണ് ആ കഥാപാത്രം അതാണ് ആ വേഷം പിന്നെ എൻ്റെ രൂപാന്തരങ്ങൾ അതിന് പറയുന്ന പടം ആ പടം എനിക്ക് ഏറെ പ്രതീക്ഷകൾ നാഷണൽ അവാർഡിൻ്റെ വക്കിൽ വരെ എത്തിയ പടമാണ് എത്തിയ പടമാണ് അന്ന് ഏഷ്യാനെറ്റിൽ അവാർഡ് പ്രഖ്യാപിക്കുന്ന എൻ്റെ അന്ന് എൻ്റെ പേരൊക്കെ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഞാൻ കാണിച്ച് പോകുന്നുണ്ടായിരുന്നു അന്ന് അമിതാഭ് ബച്ചനും ആ മമ്മൂക്കയും ഞാനും ആയിരുന്നു ലാസ്റ്റ് റൗണ്ടിൽ വന്നു എന്തോ കാര്യങ്ങളിലൊക്കെ അങ്ങനെ മാറിപ്പോയി അത് സാരമില്ല പക്ഷേ അമിതാഭ് ബച്ചൻ ഏറ്റവും കിട്ടുക അന്ന് കിട്ടിയത് അമിതാഭ് ബച്ചനാണ് ബ്ലാക്ക് അത് കിടും ബ്ലാക്കിൽ അതാണ് ഏറ്റവും അങ്ങനക്ക് തന്നെയാണ് അർഹൻ എന്നൊരു വിശ്വസിക്കുന്നവരാണ് അങ്ങനെ കിട്ടിയില്ലെങ്കിലും പക്ഷേ നമുക്കൊരു സംതൃപ്തിയില്ല എൻ്റെ മനസ്സിന് ഞാൻ മനസ്സിൽ കണ്ട ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഗോവ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പത്ത് നാൽപ്പത്താറ് രാജ്യങ്ങളിൽ നിന്നുള്ള സംവിധായക ഒരു പടം കണ്ടിട്ട് എന്നെ വന്ന് അപ്രീഷിയേറ്റ് പലരും അവരുടെ പടങ്ങളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പലരും പോകാമെന്ന് വാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സന്തോഷം ആ പടത്തിനുണ്ട് ഇനിയും കിട്ടുന്ന വേഷങ്ങളൊക്കെ ചെയ്യാൻ അത്രയുള്ളതാണ് ഒരുപാട് വേഷങ്ങൾ വേഷങ്ങളിപ്പോൾ കിട്ടട്ടെ ഇത്രയും ഇത്രയും നേരം നമ്മളിവിടെ ചെലവഴിച്ച കൊച്ചുബ്രഹ്മചേട്ടന് നന്ദി എല്ലാ കാര്യങ്ങളും നേരത്തെ നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിൽ തന്നെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം ആരെങ്കിലും വേദനിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരും വേദനിപ്പിച്ചിട്ടില്ല അല്ല എല്ലാവർക്കും അറിയാനെ അത് അങ്ങ് മറക്കുക ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത്രയും എനിക്ക് എല്ലാവരോടും പറയാനുണ്ട് വളരെ സന്തോഷം